എൻസിപി ക്ക് പിന്നാലെ കോട്ടയത്ത് നിയമസഭാ സീറ്റ് അവകാശവാദവുമായി സിപിഐ കാഞ്ഞിരപ്പള്ളി സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കില്ലെന്ന് സിപിഐ പ്രഖ്യാപിച്ചു മണ്ഡലവുമായി പാർട്ടിക്കുള്ളത് വൈകാരിക ബന്ധമാണെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി സി കെ ശശീന്ദ്രൻ പറഞ്ഞു പാലയിൽ പ്രതീക്ഷയത്ര വിജയം ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജോസ് കെ മാണിയുടെ വരവോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം പൊതുവിലുണ്ടായിട്ടുണ്ട് എന്നാൽ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ എല്ലായിടത്തും ആ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയത്തില്ല അപ്പോൾ പാലാ മണ്ഡലത്തിൽ തന്നെ പല പ്രദേശങ്ങളിലും നമുക്കത് കാണാൻ കഴിയും ഞാൻ അതിൻ്റെ മറ്റൊരു വിശദാംശങ്ങളിലേക്ക് ഇപ്പം പോകുന്നില്ല അതെല്ലാം പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവും മറ്റും ചർച്ച ചെയ്തിട്ട് പറയേണ്ട കാര്യങ്ങളാണ് കാഞ്ഞിരപ്പള്ളി ഇവിടെ പണ്ട് നേരത്തെ മുതൽ ഞങ്ങൾ മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് വൈകാരികമായി വലിയ അടുപ്പമുള്ള ഒരു മണ്ഡലമാണ് ഐക്യം പോലെ തന്നെ അതുകൊണ്ട് ആ സീറ്റ് ഞങ്ങൾക്ക് വേണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു പൊതു വികാരമാണ് അപ്പോൾ ഇനി മുകളിലാണ് അതിൻ്റെ എല്ലാം തീരുമാനങ്ങളുണ്ടാകുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും സി പി ഐ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് വിവരങ്ങളുമായി സുർജിത്ത് ആണ് ചേരുന്നത് സുർജിത്ത് ഇന്നിപ്പോൾ നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത് സി പി ഐ ക്ലെയിമുമായി വരുന്നത് ആ സീറ്റ് വിട്ടു നടയാൻ കഴിയില്ല എന്ന് എങ്ങനെയാണ് കാണേണ്ടത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഗോപി ഏറ്റവും പ്രധാനമായി സി പി ഐ ഉന്നയിക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ അധ്യക്ഷ സ്ഥാനം വിഭജിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ അർഹമായ പരിഗണന ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് സി പി ഐ ഉന്നയിക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ നിലവിൽ കക്ഷി നില 5 കേരള കോൺഗ്രസ് 6 സി പി എം 3 സി പി ഐ എന്നീ നിലയിലാണ് ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അധ്യക്ഷ സ്ഥാനത്തിന് തങ്ങൾക്ക് കൂടി അർഹതയുണ്ട് എന്നുള്ള നിലപാടുമായി സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി സി കെ ശശിധരൻ രംഗത്ത് എത്തിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ അർഹമായ രീതിയിലുള്ള പരിഗണന വേണം അത് ഒരുപക്ഷെ 2 വർഷം സി പി എം 2 വർഷം കേരള കോൺഗ്രസ് മാണി വിഭാഗം അതോടൊപ്പം തന്നെ 1 വർഷം സി പി ഐ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ അത്തരത്തിൽ ചർച്ച കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ സി പി ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുക സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നായിരിക്കുമെന്നുള്ള നിലപാടുകൂടി അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാട് മാണി സി കാപ്പൻ ഉന്നയിച്ചതിന് പിന്നാലെയാണ് കാഞ്ഞിരപ്പള്ളി സീറ്റിൻ്റെ കാര്യത്തിലും സി പി ഐ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത് തീർത്തും വൈകാരികമായി വളരെ അടുപ്പമുള്ള മണ്ഡലമാണ് സി പി ഐ സംബന്ധിച്ചിടത്തോളം കാഞ്ഞിരപ്പള്ളി സീറ്റ് ഈ കാഞ്ഞിരപ്പള്ളി സീറ്റ് ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് ഇതും സംസ്ഥാന നേതൃത്വം നിയമസഭാ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് വരുന്ന ഘട്ടത്തിൽ അത്തരത്തിൽ ഒരു നിലപാട് അദ്ദേഹത്തെ സംസ്ഥാന നേതൃത്വം സ്വീകരിക്കും അത്തരത്തിൽ ഒരു ക്ലെയിം ഉന്നയിക്കുമെന്നുള്ള ഒരു നിലപാട് കൂടി സി പി ഐ ജില്ലാ സെക്രട്ടറി പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി മാത്രമല്ല ഈ എൻ സി പി ഉന്നയിച്ച പരാതികൾ കണ്ടിട്ടുണ്ട് അതിൽ പരാതികൾ തീർച്ചയായും പരിഹരിച്ച് പോകേണ്ടത് തന്നെയാണ് അത്തരത്തിലുള്ള പരാതികൾ പാർട്ടി ഫോറങ്ങളിൽ ഉന്നയിച്ചിട്ടില്ല മാധ്യമങ്ങൾ വഴിയാണ് അറിഞ്ഞത് സ്വാഭാവികമായും ആ പരാതികൾ കൂടി ചർച്ച ചെയ്ത് പോകണം പ്രത്യേകിച്ചും ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ആ പരാതികൾ കൂടി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ള തരത്തിലുള്ള നിലപാടാണ് പങ്കുവയ്ക്കുന്നത് എന്തുതന്നെയായാലും ജില്ലാ പഞ്ചായത്തിൽ സി പി കോട്ടയം ജില്ലയിൽ സി പി ഐ സംബന്ധിച്ച് സീറ്റുകൾ കുറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് 78 നിന്ന് 59 സീറ്റുകൾ കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മുന്നണിയിൽ നേരത്തെ 2 കക്ഷി ആയിരുന്ന സി പി ഐ മാണി വിഭാഗത്തിൻ്റെ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ വരവോടുകൂടി 3 കക്ഷിയായി മാറുന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്തുതന്നെയായാലും ഇനി ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാന നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത്തരത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ സി പി ഐ തങ്ങളുടെ നിലപാട് കൂടുതൽ കർക്കശമാക്കുന്ന നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഗോപി ശരി കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക